നമസ്കാരം സി പി എമ്മിലെ ഉന്നതരുടെ മക്കൾക്ക് ഐ ടി മേഖലയിൽ മികച്ച സാധ്യതകൾക്കായി യു എ നിന്നുള്ള എല്ലാ സഹായങ്ങളും താൻ നേടിയെടുത്തത് സ്വപ്ന സുരേഷ് വഴിയാണെന്ന് ശിവശങ്കറിന്റെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വിനയാവുന്നു ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നതരുടെ മക്കൾ എല്ലാവരും കേരളത്തിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പുകൾക്ക് യു എ നിന്ന് മികച്ച സാധ്യതകൾ നേടിയെടുക്കാൻ തന്നെ സഹായിച്ചിരുന്നത് സ്വപ്ന സുരേഷ് ആണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഐ ടി ആയിരുന്ന ശിവശങ്കർ ഇ ഡിക്ക് നൽകിയിരുന്ന മൊഴി ശിവശങ്കർ പറയുന്ന ഈ സഹായം നേടിയവരിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ഉണ്ട് എന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ ഈ മൊഴി തന്നെയാവും ഇപ്പോൾ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഇ ഡി മുഖ്യനെതിരെയുള്ള തുറുപ്പ് ചീട്ടാക്കുക മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ അവിഹിത ഇടപെടൽ നടത്തിയതായി ബി മുൻപും നിരന്തരം ആരോപണം ഉന്നയിച്ചിരുന്നു ഇതേ ആരോപണം തന്നെ യൂത്ത് ലീഗും ആവർത്തിച്ചിരുന്നു സ്പ്രിങ്ക്ലർ കരാറുമായി ബന്ധപ്പെട്ടാണ് വീണ വിജയന്റെ കമ്പനിക്കെതിരെ ആരോപണം ഉയർന്നത് സ്പ്രിങ്ക്ലർ കമ്പനിയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നതായും യൂത്ത് ലീഗ് ആരോപിക്കുകയുണ്ടായി എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ടുള്ളതായിരുന്നു ശിവശങ്കറിന്റെ മൊഴി സ്മാർട്ട് സിറ്റി പദ്ധതി മുടങ്ങുമെന്നായപ്പോൾ താൻ സ്വപ്നയുടെ സഹായം തേടിയിരുന്നതായി ശിവശങ്കർ കേന്ദ്ര ഏജൻസിക്ക് മുൻപിൽ ഏറ്റുപറഞ്ഞു പദ്ധതിയുടെ കമ്മീഷനിൽ വൈകിയപ്പോൾ ദുബായ് ഹോൾഡിംഗ്സ് പദ്ധതിയിൽ നിന്നും പിന്മാറി ഇവരെ തിരികെ എത്തിക്കാനാണ് താൻ സ്വപ്നയുടെ സഹായം തേടിയത് എന്നും അന്ന് സ്വപ്ന യു എ കോൺസുലേറ്റിന്റെ സെക്രട്ടറി ആയിരുന്നുവെന്നുമാണ് ശിവശങ്കരൻ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ സംഭവം സ്മാർട്ട് സിറ്റിയിൽ പണം മുടക്കിയ ടി കോമിന്റെ നിക്ഷേപങ്ങൾ തകർന്നതോടെയാണ് കൊച്ചി സ്മാർട്ട് സിറ്റിയിലെ ഓഹരികൾ ദുബായ് ഹോൾഡിംഗ്സിന് കൈമാറിയത് എന്നാൽ കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ഇരുപത്തിഒൻപത് ദശാംശം അഞ്ച് ഏക്കർ സ്ഥലം റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് കൈമാറാനുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ സജീവമായിരുന്നു ഇങ്ങനെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി താറുമാറായപ്പോഴാണ് സ്ഥലം വിൽക്കാൻ ഒരുങ്ങിയത് എന്നാൽ ഇരുപത്തി ഒമ്പത് ഏക്കർ സ്ഥലം നിലവിലെ നിയമപ്രകാരം കൈമാറ്റം ചെയ്യാൻ കഴിയില്ല അതിന് പുതിയ വിജ്ഞാപനം ഇറക്കാനായിരുന്നു ശിവശങ്കർ ശ്രമിച്ചത് ഐ ടി സെക്രട്ടറി എന്ന നിലയിൽ ഇത് ശിവശങ്കറിന് ചെയ്യാൻ കഴിയുന്നതായിരുന്നു ഇരുപത്തി ഒമ്പത് ഏക്കർ സ്ഥലത്ത് നടന്നുകൊണ്ടിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കമ്മീഷൻ കൈക്കലാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും പറയുന്നുണ്ട് ഭൂമി വില്പനക്ക് വിജ്ഞാപനം ഇറക്കാനുള്ള പഴയ രേഖകൾ കൈക്കലാക്കാനും ശിവശങ്കർ ശ്രമിച്ചിരുന്നതായി ആരോപണമുയർന്നു പിണറായി സർക്കാർ അധികാരമേറ്റ് രണ്ടു വർഷം കഴിഞ്ഞതു മുതൽ ഭൂമി കൈമാറ്റത്തിന് ശിവശങ്കർ ശ്രമിച്ചിരുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇത് സി പി എമ്മിന് വേണ്ടിയാണോ എന്ന സംശയവും ഉയർന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഇടനിലക്കാരനായിരുന്നു ശിവശങ്കരൻ സ്പ്രിങ്ക്ലർ കരാർ സംബന്ധിച്ച റിപ്പോർട്ടിലും ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമാണ് കരാറിലെ വീഴ്ചകൾ സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് ശിവശങ്കരൻ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും മാധവൻ നമ്പ്യാർ അധ്യക്ഷനായ സമിതി കണ്ടെത്തി എന്നാൽ ശിവശങ്കറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി കൈക്കൊണ്ടത് നടപടികളിലെ വീഴ്ചകൾ സ്വാഭാവികം മാത്രമാണെന്നും കേരളത്തിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് സ്വപ്നയുമായി ശിവശങ്കരൻ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുള്ളത് എന്നുമാണ് സർക്കാർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇവിടെ ഉന്നതരുടെ മക്കൾക്ക് വേണ്ടി വഴിവിട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ശിവശങ്കരൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇത് അന്വേഷണ വിധേയമായാൽ മുഖ്യമന്ത്രി പുത്രി വീണാ വിജയനാവും ആദ്യം അകത്തു പോവുകയെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ എന്തായാലും പിണറായി വിജയന്റെ സർവനാശത്തിനുള്ള ആദ്യ പടി തന്നെയാണ് ശിവശങ്കരന്റെ മൊഴി അതേസമയം നയതന്ത്ര സ്വർണ്ണ കേസിൽ രഹസ്യമൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചതിന് പേരിൽ തനിക്കെതിരെ കേസെടുത്തത് മുൻമന്ത്രി കെ ടി ജലീൽ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച വെളിപ്പെടുത്തൽ തടയാനാണെന്ന് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ പറഞ്ഞു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പിന്നീട് പരിഗണിക്കും ജലീലിന്റെ പരാതിയിൽ ഗൂഢാലോചന കലാപശ്രമം എന്നീ കുറ്റങ്ങൾക്കാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് സ്വപ്നയുടെ നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും വ്യാജവാർത്ത പ്രചരിപ്പിച്ച് തന്നെയും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും തേജോബം ചെയ്യുകയാണെന്നും പരാതിയിൽ പറയുന്നു